ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സോസ് കിച്ചൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യുന്നത് ഒരു നെയ്യപ്പമാണ് കേട്ടോ. നമ്മളെ വീട്ടിൽ പെട്ടെന്ന് തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു നെയ്യപ്പത്തിൻ്റെ റെസിപ്പിയാണ് നമ്മളിന്നിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈസി ആയിട്ടുള്ള ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് മുന്നായിട്ട് ഇതിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ നെയ്യപ്പം ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്കപ്പോൾ നല്ല അടിപൊളി നെയ്യപ്പം എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടി ഇതാ ഒരു കപ്പ് പച്ചരി കേട്ടോ. സാധാരണ നമ്മൾ ദോശയ്ക്കൊക്കെ എടുക്കുന്ന പച്ചരി ഉണ്ടല്ലോ, ആ അരിയാണ് എടുത്തിട്ടുള്ളത്. 250 ml കപ്പിൽ ഒരു കപ്പ് അരിയാണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. ഒരു 3-4 തവണ ഇതൊന്ന് നന്നായിട്ട് കഴുകിയെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇത് ഓവർനൈറ്റാണ് സോക്ക് ചെയ്യുന്നത്. അതിനുശേഷം കാലത്ത് ബാക്കി എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് നമുക്ക് അരച്ചിട്ട് പിന്നെ വൈകിട്ട് ചുട്ടെടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നെയ്യപ്പം നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പം ഞാനിപ്പോൾ ഇതൊന്ന് നന്നായിട്ട് വാഷ് ചെയ്യട്ടെ. ഇതാ ഞാനപ്പോൾ അരി നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്കിതൊന്ന് അടച്ച് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ശർക്കര ഉരുക്കി വെക്കണം. അപ്പോൾ ഒരു കപ്പ് അരിക്ക് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഒരു 200 g ശർക്കര ഇതിന് ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഈ രണ്ട് ഇങ്ങനത്തെ ഇവിടെ വലിയ അച്ചാണെങ്കിൽ ഇങ്ങനത്തെ 2 പീസ് എടുക്കുക. അതല്ല നിങ്ങളുടെ കയ്യിൽ ചെറിയ ബ്ലോക്ക്സ് ഉണ്ടല്ലോ, അതാണെങ്കിൽ ഇങ്ങനത്തെ 4 പീസ് എടുക്കുക കേട്ടോ. ഇനി ഇതൊന്ന് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ നമുക്ക് ഉരുക്കിയെടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് വേണം നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ ആദ്യം ഞാനിതൊന്ന് പൊട്ടിച്ചെടുക്കട്ടെ. അപ്പോൾ ഉരുക്കിയെടുക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണേ. എന്നിട്ട് ഇതിലേക്ക് ഇതാ ഒരു 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കാം. ഇങ്ങനെ ആക്കി ഇങ്ങനെ തട്ടിപ്പൊട്ടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഉരുക്കിയെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ എളുപ്പത്തിന് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് ഉരുക്കാം. ഇതാ അപ്പോൾ നമ്മളെ ശർക്കര ഞാൻ അടുപ്പിൽ വെച്ച് നന്നായിട്ട് ഇതാ ഉരുക്കിയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ഉരുകി വന്നാൽ മാത്രം മതി, അല്ലാണ്ട് ഇതിൻ്റെ ഇനിയിപ്പം ഇതൊന്ന് കട്ടിയായിട്ട് വരുമൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇത് ഉരുക്കി ഇതിലെ മണ്ണും പൊടിയൊക്കെ ഒന്ന് കളയാമെന്നുള്ളത് മാത്രമേ ഉള്ളൂ നമ്മളുടെ ഉദ്ദേശം. അപ്പോൾ ഇതാ ഇപ്പം ഇതെല്ലാം ഉരുകി വന്നപ്പോൾ ഞാനിത് ഓഫ് ചെയ്യാണ്. ഇനി ഇതൊരു അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് അരിച്ച് മാറ്റി വയ്ക്കാം. ഇതാ അപ്പം നമുക്കിതൊന്ന് അരിച്ച് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് തണുക്കട്ടെ. തണുത്തതിന് ശേഷമാണ് നമുക്കിത് അരിയുടെ ഒപ്പം ചേർത്തിട്ട് അരയ്ക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനപ്പോൾ ദാ നമ്മളുടെ ഓവർനൈറ്റ് സോക്ക് ചെയ്ത അരി ഉണ്ടല്ലോ അത് ഈ സ്റ്റെയിനറിലേക്ക് മാറ്റിയിട്ടുണ്ട്. കംപ്ലീറ്റ് ആ വെള്ളം മാറ്റിയതിന് ശേഷം ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ ഞാനപ്പോൾ അരി മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ ഇന്നലെ ഉരുക്കി വെച്ച ആ ശർക്കര നീരുണ്ടല്ലോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇത് ഫുള്ളായിട്ട് ഒഴിക്കേണ്ട, ഇതിൻ്റെ ഒരു ഈ അരിയുടെ താഴെ വശത്ത് നിൽക്കുന്ന പാകത്തിൽ മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് പിന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഏലക്കായ 3-4 ഇട്ട് കൊടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഏലക്കായ പൊടിച്ചതുള്ളത് കൊണ്ട് ഞാൻ 1 teaspoon ഏലക്കായ പൗഡറാണ് ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ജീരകം വേണമെങ്കിൽ ജീരകം ഇട്ട് കൊടുക്കാം, 1/2 teaspoon നല്ല ജീരകവും. അതുപോലെ ചുക്കിൻ്റെ പൊടി ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ സ്മെല്ല് ഇഷ്ടമുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതൊന്നും ചേർക്കുന്നില്ല, ഏലക്കായയുടെ പൗഡർ മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അങ്ങനെ നല്ല ഫൈൻ പേസ്റ്റായിട്ടൊന്നും അരക്കേണ്ട, ചെറിയ ഇങ്ങനെ റവയുടെ തരിയൊക്കെ ഇല്ലേ അത് കെടുക്കണ പോലെ അരച്ചെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. ഇതാ അപ്പം ഞാനത് ഇതാ മിക്സി ജാറിൽ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഈ പാത്രത്തിലേക്ക് ഒന്ന് മാറ്റിക്കൊടുക്കുകയാണ്. ഇതാ അപ്പം ഞാനിതിലേക്കൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാ കണ്ടോ, ഇതിങ്ങനെ ഒരു റവയുടെ തരി പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ. കണ്ടോ തരിയായിട്ട് ഇങ്ങനെ വേണം നമുക്ക് അരച്ചെടുക്കാൻ. ഫൈൻ പേസ്റ്റായിട്ട് അരക്കരുത് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുക. അതായത് ഒരു 3 tablespoon മൈദപ്പൊടി. ഇതാ ഇതൊരു 3 tablespoon മൈദപ്പൊടി ഉണ്ട് കേട്ടോ. അതായത് ഒരു കപ്പ് അരിയല്ലേ നമ്മളെടുത്ത് അരച്ചത്, അതിലേക്ക് കറക്റ്റ് ഒരളവ് പറഞ്ഞാൽ 3 tablespoon മൈദപ്പൊടി ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ട് കട്ടകളില്ലാതെ ഇളക്കിയെടുക്കാം കേട്ടോ.
അപ്പോൾ നമുക്ക് ഇങ്ങനെ തോന്നും മിക്സിയിൽ ഇപ്പോൾ ഇത് അടിച്ചതിൻ്റെ കൂടെ ഒരുമിച്ചിട്ടിട്ട് അടിച്ചാൽ പോരായിരുന്നു എന്ന്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ മൈദയ്ക്ക് ഒരുതരം അതിനൊരുതരം വലിച്ചിലുണ്ടല്ലോ, അങ്ങനെ വലിച്ചിലുള്ളത് അടിച്ചെടുക്കും. ഇപ്പോൾ വീണ്ടും അത് റബ്ബർ പോലെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളുടെ അപ്പത്തിന് ഒരു മയം കിട്ടില്ല, ഒരു റബ്ബർ പോലെ തന്നെ അതിൻ്റെ ഉൾവശരിക്കും. അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ ദാ ഇപ്പം ദാ വീണ്ടും വെള്ളത്തിൻ്റെ കുറവ് വന്നിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ ബാക്കി വെച്ചിട്ടുള്ള ആ ശർക്കര നീരുണ്ടല്ലോ അത് കുറച്ചൊഴിച്ചു കൊടുക്കുക. കുറേശ്ശെ ഒഴിച്ചിട്ട് നോക്കണം കേട്ടോ, വെള്ളം ഒരിക്കലും കൂടിപ്പോവരുത്. ഇതാ അപ്പം ഞാൻ ഒട്ടും കട്ടകളൊന്നുമില്ലാതെ ഇളക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഒരല്പം ഉപ്പിട്ട് കൊടുക്കാം, എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമ്മൾ ഉരുക്കി വെച്ച ഒരല്പം ശർക്കര നീര് ഇനി ബാക്കി ഇരിക്കുന്നുണ്ട്, അതവിടെ ഇരിക്കട്ടെ. കാരണം ഇനി നമുക്കൊരു 8 hours ഇതിങ്ങനെ അടച്ച് വെക്കാം. കാരണം ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും തന്നെ സോഡാപ്പൊടിയോ അതൊന്നും ചേർക്കുന്നില്ല. അപ്പോൾ ഒന്ന് ഫെർമെൻ്റായി വരാൻ മിനിമം ഒരു 8 hours എങ്കിലും വെക്കണം കേട്ടോ. 8 to 10 hours വരെ വെക്കാം. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഇതിനകത്ത് മൈദ ചേർത്തിട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇതിനകത്ത് കുറച്ചും കൂടെ വെള്ളം വേണ്ടി വരും. അപ്പോൾ നമുക്ക് ആ ബാക്കിയുള്ള ശർക്കര നീര് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അത് മാറ്റി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 hours കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ. ഇതാ ഇപ്പം 8 hours കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് ഇതാ നോക്കിയപ്പോൾ നമുക്കിനി വെള്ളം ഇനി ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ശർക്കര നീര് ഇത് കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇതാ അപ്പം നമുക്ക് ഏകദേശം ഇതാ ഒരു ഏകദേശം 1.5 tablespoons ശർക്കര നീര് ബാക്കി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുടെ അളവ് കറക്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് ഇതാ ഞാൻ 2 tablespoons നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് എള്ളിട്ടിട്ട് മൂപ്പിച്ചെടുത്തതാണ്. ഇത് ചൂടാറിയതിന് ശേഷം മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക, ചൂടോടുകൂടി ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ നമ്മൾ ചെറുതായിട്ട് തേങ്ങാക്കൊത്ത് വറുത്തിടുന്നെന്ന് ആഗ്രഹമുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഇപ്പം ഇട്ട് കൊടുക്കുന്നില്ല, എള്ള് മാത്രമേ ചേർക്കണുള്ളൂ കേട്ടോ. ഇപ്പം നമുക്ക് നെയ്യപ്പത്തിൻ്റെ കൂട്ട് ഇവിടെ എല്ലാം കറക്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഞാനപ്പോൾ 2 tablespoons നെയ്യ് എടുത്തിട്ട് അത് ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് 1 tablespoon എള്ളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാനിപ്പോൾ ഇത്രയേ എടുത്തു എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് അതിന് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വ്യത്യാസങ്ങൾ അതിൽ വരുത്താം കേട്ടോ. അതിന് അങ്ങനെ കറക്റ്റ് കണക്കൊന്നുമില്ല. ഇതാ അപ്പം ഞാനിത് വറുക്കാനുള്ള എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിപ്പം വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടിപ്പം ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് ഒരു ഇതാ ഒരു തവി നമുക്കിതിലേക്ക് കോരി ഒഴിക്കാം. ഇങ്ങനെ പൊന്തി വന്നതിന് ശേഷം നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ഓരോ തവിയായിട്ട് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. 2-3 times ഇങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ അത് നന്നായിട്ട് പൊന്തി വരുവേ. അങ്ങനെ പൊന്തി വന്ന് അതിന് ശേഷം നമുക്കിതിൽ ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ കറക്റ്റായിട്ട് കിട്ടും. ഞാനതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ അത് തിരിച്ചിട്ട് ഉടനെ തന്നെ 1 minute ആയാൽ മതി, അപ്പോഴേക്കും ആയി കിട്ടും. അടുത്തതും നമുക്കിതുപോലെ തന്നെ കോരി ഒഴിക്കാം. ഒഴിക്കുമ്പോൾ അതിൻ്റെ സെൻറ്ററിലേക്ക് മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. നമ്മളിങ്ങനെ ചുറ്റി ഒഴിക്കണ്ട. നമ്മൾ ദോശയ്ക്കൊക്കെ ഇപ്പോൾ പരത്തി ഒഴിക്കില്ലേ, അതുപോലെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അതിൻ്റെ സെൻറ്ററിൽ തന്നെ ഒഴിച്ചു കൊടുത്താൽ മതി, അത് തന്നെ ഇങ്ങനെ പൊന്തി വന്നോളും. അങ്ങനെ പൊന്തി വന്നതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ കുറച്ച് എണ്ണ കോരി ഒഴിച്ചു കൊടുക്കാം. ഇതാ അപ്പം അടുത്തതും നമ്മളുടെ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ തന്നെ നമുക്കെല്ലാം ചുട്ടെടുക്കാം.
ഇതാ ഞാനിപ്പോൾ ഇവിടെ എല്ലാം വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എളുപ്പമല്ലേ ഇതൊക്കെ ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു അളവിൽ ഒരു കപ്പ് അരി എടുത്തിട്ട് ഈ ഒരു കറക്റ്റ് അളവ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് നെയ്യപ്പം ഫ്ലോപ്പ് ആവാതെ തന്നെ ചുട്ടെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതാ ഞാൻ ഒരെണ്ണം എന്താ കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഉൾവശം ഇതാ ഇങ്ങനെയാണുള്ളത്, നല്ല സോഫ്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഇതൊന്ന് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്തൊരു പുതിയ വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് സൂസ് കിച്ചൺ.